കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മുംബൈ സിറ്റിയോട് അവരുടെ മൈതാനത്ത് വെച്ച് 4-2 വലിയ മാർജിനിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായ 2 തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 2 പിന്നിൽ പോയ ശേഷം തിരിച്ചു വരാൻ ബ്ലാസ്റ്റേഴ്സ് കാണിച്ച ഊർജ്ജവും ഫൈറ്റിംഗ് സ്പിരിറ്റും ആരാധകരുടെ സമയത്തുള്ള വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു മിസ്റ്റേക്കിന് പ്രായശ്ചിത്തം എന്നോണം കോമി പെപ്പർ തന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പെനാൽറ്റി നേടിക്കൊടുത്തു. ശേഷം ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ അറ്റാക്കുകൾക്കൊടുവിൽ അഡ്രിയാൻ ലൂണയുടെ അസിസ്റ്റിൽ കോമി പെപ്പറയുടെ തകർപ്പൻ ഹെഡർ ഗോളിൽ സമനില ഗോൾ നേടിയെങ്കിലും ചട്ടൂരിയുള്ള സെലിബ്രേഷൻ ടീമിനെ 10 പേരിലെത്തിച്ചു. ഇതായിരുന്നു കളിയുടെ ടേണിംഗ് പോയിന്റ്. ഇതുപോലുള്ള നിർണായക സമയങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീം കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും വീഴ്ചകൾ പറ്റുമെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിലൂടെ വിജയിക്കേണ്ട ഒരു മത്സരത്തെ ടീമിനെ മൊത്തത്തിൽ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും കളിക്ക് ശേഷം കോമി പെപ്പറയുടെ പ്രകടനത്തിനെയും അതുപോലെ തന്നെ റെഡ് കാർഡ് ലഭിക്കാൻ കാരണമായ സെലിബ്രേഷനെയും കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കാൽ ചേർ പറയുന്നത് ഇങ്ങനെയാണ്: കോമി പെപ്പറയുടെ പ്രകടനത്തിൽ താൻ വളരെയധികം സന്തോഷവാനാണ്. അതുപോലെ തന്നെ 2 മുംബൈ സിറ്റിക്ക് കടുത്ത വെല്ലുവിളി നൽകുന്ന അറ്റാക്കിംഗ് ത്രെട്ട് നൽകിയിരുന്നു. ഒരു പെനാൽറ്റിയും അതോടൊപ്പം തന്നെ സമനില ഗോളും കോമി പെപ്പർ നമുക്കായി നേടിത്തന്നു. എന്നാൽ ഷട്ടൂർ സെലിബ്രേഷൻ ചെയ്തതിലൂടെ ടീമിനെ മൊത്തത്തിൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു എന്ന് അവന് തന്നെ അറിയാമായിരുന്നു. ഇത് അവനെ സംബന്ധിച്ചോളം വലിയ പാഠം തന്നെയായിരിക്കും. അതുപോലെ തന്നെ മത്സരശേഷം കോമി പെപ്പറയുമായി ലോക്കർ റൂമിൽ താൻ സംസാരിച്ചിരുന്നു. ഇനിയൊരു തെറ്റ് അവൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നെങ്കിൽ ബൈ.